നിങ്ങൾ ആ വീട് കണ്ടിട്ടില്ലേ, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മണ്ണിൻ്റെ അടിയിൽ കണ്ട ഒരു വീട്. ഇപ്പോഴും റോഡ് സൈഡിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഈ വണ്ടി. അതിൻ്റെ ഉൾഭാഗം നോക്കിയ ഇതാ, ഇതാണ് സിപ്പ് ലൈൻ. അവർ പറയുന്ന വെച്ചാൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ വീടുണ്ട്, അതുപോലെ ഇപ്പുറം വീടുണ്ട്. ഇവിടുത്തൊക്കെ കുറച്ച് ആൾക്കാർ മരണപ്പെട്ടു പോയി. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം ഒരു വീടുണ്ട്, അതിൻ്റെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒന്നും ബാക്കിയില്ല. അവിടെ ഒന്നും ഒന്നും ബാക്കിയില്ല. കണ്ടാ വീട് കണ്ടാ എന്താ അവസ്ഥ നോക്കി. ഒരു ചെറിയൊരു റൂം. ശരിക്കും ഇവിടെ വരുമ്പോൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറയാം, നമ്മൾ ആലോചിക്കുന്ന കാര്യം, ആ സമയത്ത് ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും. അതാണ് വല്ലാത്ത അവസ്ഥയായിരിക്കും അല്ലേ. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വ്ളോഗ്, ഓൾ കേരള ട്രിപ്പ് എക്സ്പ്ലോറിംഗ് വയനാട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വയനാട് പുത്തുമലയിലാണ് കേട്ടോ. പുത്തുമല, പുത്തുമലയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിക്ക് പറഞ്ഞുതരാം. 2019 ഉരുൾപൊട്ടിയിട്ട് ഒരു നാട് തന്നെ ഇല്ലാതായ സ്ഥലമാണ് നമ്മുടെ വയനാട് പുത്തുമല, പുത്തുമല പച്ചക്കാട് ഭാഗം കേട്ടോ. അപ്പോൾ ഇപ്പം കറക്റ്റ് 3 വർഷമായി. 2019 ഓഗസ്റ്റ് മാസമാണ് ഉരുൾപൊട്ടിയത്. അപ്പം കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നിട്ട് ഒരു 4-5 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ എൻ്റെ യൂട്യൂബ് ചാനൽ കയറിയിട്ട് കാണാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ആ വീഡിയോയിലുണ്ട്, 4-5 വീഡിയോ ഉണ്ട് ഈ ഭാഗത്ത്, പച്ചക്കാട് എന്നുള്ള വീഡിയോസും ഉണ്ട്. ഓക്കെ, അപ്പോൾ കാണാത്തവരെ എൻ്റെ യൂട്യൂബ് ചാനൽ കയറി കണ്ടാൽ മതി. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉരുൾപൊട്ടിയ സ്ഥലത്ത് മണ്ണൊക്കെ നികത്തിയിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ആക്കിയിട്ട് പിള്ളേർ ഫുട്ബോൾ കളിയൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുത്തുമല ഏകദേശം പഴയ ലെവൽ തന്നെ ആയി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു, ഏതായാലും ഒന്നും ഇങ്ങോട്ടേക്ക് വേറെ എണ്ണം ഈ സ്ഥലമൊക്കെ ഒന്നും കൂടി കാണണം, എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് അറിയണ്ട നമുക്ക്. ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ആക്കിയെന്ന് സെറ്റാക്കിയിട്ട് പിള്ളേർ കളി തുടങ്ങിയെന്നൊക്കെ പറയുമ്പോൾ പഴയ ലെവലിൽ ആയി വരുന്നതെന്ന് അർത്ഥം. അപ്പോൾ ഏതായാലും ഒന്ന് കാണുമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ ഈ ഭാഗത്തൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഈ 3 വർഷമായില്ലേ ഇപ്പോൾ ഉരുൾപൊട്ടിയിട്ട്, 3 വർഷമായി. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഇവിടത്തേക്ക് വന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്ര മാറി എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയൊക്കെ വന്നത് കേട്ടോ. ഏതായാലും ഞാൻ കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഒന്ന് കയറിയിട്ട് കാണും. പിന്നെ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഫീലാണ് കേട്ടോ, ഭയങ്കര ഫീലിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചത് നമ്മുടെ വണ്ടി ഇതാ കേട്ടോ, വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു വളവിനാണ് ഇങ്ങനെ വന്നത്. ഇങ്ങോട്ടാണ് മേപ്പാടി കേട്ടോ, മേപ്പാടിയിൽ നിന്ന് ഇങ്ങനെ വന്ന വഴിയായത്. ജസ്റ്റ് കണ്ട ഒരു മരമുണ്ട് ഇവിടെ, ഉണങ്ങിയ ഒന്നും ഇലയൊന്നും ഇല്ലാത്തൊരു മരം. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേതാ സ്ഥലമോ എന്നുള്ളത്. നിങ്ങൾ ആ വീട് കണ്ടിട്ടില്ലേ, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മണ്ണിൻ്റെ അടിയിൽ കണ്ട ഒരു വീട്, മണ്ണ് വന്ന് വീണിട്ട് മണ്ണിൻ്റെ അടിയിലായിപ്പോൾ. ഇതന്ന് ഉരുൾപൊട്ടൽ സംഭവിച്ച കേട്ടോ, മുകളിൽ നിന്ന് ആ ഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടിയത്. എന്നെ വന്ന് ഇതുവഴി ഇങ്ങനെ പോയതാ. എന്താ ആ സമയത്ത് ന്യൂസൊക്കെ കണ്ടിട്ടില്ലേ, ഇവിടുന്ന് JCB മറ്റേതൊക്കെ വന്നിട്ട് മണ്ണൊക്കെ കോരിയിട്ട് ബോഡി പരതുന്ന വീഡിയോ, ഫോട്ടോയും വീഡിയോ ഒക്കെ ഉണ്ടായിട്ടില്ല ചാനലിൽ? അത് ഇവിടെയാണ് കേട്ടോ, ഈ ഏരിയ ആണത്. അപ്പോൾ ഇതിലോട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു തോടിങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ അതുവഴി. അതുപോലെ മുകളിൽ ശരിക്കും പച്ചക്കാട് അതിൻ്റെ മുകളിലാണ് കേട്ടോ, ആ മുകളിലാണ് പച്ചക്കാട്. അപ്പോൾ അതുവഴിയാണ് അങ്ങനെയാണ് ഉരുൾപൊട്ടിയത്, അങ്ങനെ വന്നതാണ്. അപ്പോൾ അതുവഴിയും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഇതായിട്ട് പോകുന്നുണ്ട്. ഈ വീടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ആ പഴയ വീഡിയോയിൽ, കഴിഞ്ഞ വർഷം വന്നിട്ട് എടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ആ വീടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു വീടും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വേറൊരു വീടാണ് കേട്ടോ. ഇതിപ്പം വീടിൻ്റെ പകുതി പുറത്തുണ്ട്. അവിടെ വീട് ഏകദേശം മണ്ണിൻ്റെ അടിയിലായി, മുകളിൽ ബാർപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. കണ്ട അവിടെ, പിന്നെ അവിടെ ഒരു വീടുണ്ട്, അവിടെ ഇപ്പോൾ ആൾ താമസിക്കുന്നുണ്ട്. അവിടെയുണ്ട്, അവിടെ ആൾ താമസിക്കുന്നുണ്ട്. ഈ വീട്ടിലും ഈ വീട്ടിലും ഇപ്പോൾ ആളില്ല. പിന്നെ അവിടെ നിന്നൊക്കെ കുറേ വീടൊക്കെ നശിച്ചു കേട്ടോ. വീട് മാത്രമല്ല പാടി, കുറേ താമസിക്കുന്ന പാടികളില്ലേ, ഏറെ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന പാടിയുണ്ട്, അതൊക്കെ അവിടെ നിന്ന് നശിച്ചു കേട്ടോ. പാടീൻ്റെ ഒന്നും പൊടി വരെ ഇല്ല, അങ്ങനത്തെ അവസ്ഥ. ഞാനിപ്പോൾ ഏതായാലും അതുവഴി അങ്ങനെ പച്ചക്കാടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ, നമ്മൾ ശ്രീകുമാരേട്ടനടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ തെരച്ചലിൽ കണ്ടെടുത്ത ഒരു മെഷീൻ ഉണ്ട് അവിടെ, പച്ച കളറിൽ അതുണ്ട്. പിന്നെ അതിനപ്പുറം തൊട്ടപ്പുറം ഒരു 800 കാറുണ്ട്, ഈ ഒരു ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞൊരു കാറ് അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ ഞാൻ അതുവഴി പോയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിലോട്ട് ഒരുപാട് എന്താ പറയുക, ടൂറിസ്റ്റ് ഇതിലോട്ട് ഇങ്ങനെ പാസ്സാവും കേട്ടോ. കാര്യം വെച്ചാൽ അവിടെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുവഴി ഇങ്ങനെ സിപ്പ് ലൈൻ ഉണ്ട് അങ്ങനെ അതുവഴി.
അപ്പോൾ അവിടത്തേക്ക് ഇതുവഴി ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് ആ സിപ്പ് ലൈൻ്റെ അടുത്തേക്ക്. പിന്നെ എൻ്റെ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത ആ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിനി ദുരന്ത ഭൂമിയിൽ വന്നിട്ട് ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതെന്ന്. ഞാൻ ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നല്ല കേട്ടോ, എൻ്റെ സംസാരത്തിൽ നോർമലി എപ്പോഴും ഒരു ചിരിയുണ്ട്, അത് ഒരാളൊരു ഇതാണ്. അല്ലാണ്ട് അറിഞ്ഞു കൊണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചൊന്നല്ല, ഞാൻ സംസാരിക്കുമ്പോൾ നോർമലി ഒരു ചിരി വരുത്തുന്നുണ്ട്. അത് പലയാളും കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതങ്ങനെയാണ് കേട്ടോ, അല്ലാതെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ചിരി എൻ്റെ ഫേസിലുണ്ട്, എൻ്റെ ചുണ്ടിലുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നല്ല. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളവർക്കും അതുപോലെ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നവർക്കും ഇവിടെ ഉണ്ടായവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തന്നെയാണ് ഇവിടുത്തെ എന്താ പറയുക ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴും ഓർക്കുമ്പോഴും. പക്ഷേ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിക്ക് ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ പ്രകൃതിൻ്റെ ശക്തി ഉണ്ടല്ലോ അത് നമ്മൾ മനുഷ്യർ തിരിച്ചറിയണം. നമ്മൾ പ്രകൃതിനെ എത്രത്തോളം ദ്രോഹിക്കുന്നോ പ്രകൃതി തിരിച്ചു തരും, അതാണ് സത്യം. അപ്പോൾ ആർക്കും ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്ന് വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം കേട്ടോ. പിന്നെ ഞാൻ ആദ്യം വരുന്ന സമയത്ത് എനിക്ക് നല്ലോണം വിഷമം ഉണ്ടായിരുന്നു, പിന്നീട് ഞാൻ രണ്ട് തവണ ഇവിടെ വന്നു. പക്ഷേ ഫസ്റ്റ് വരുമ്പം ഭയങ്കര ഇതാട്ടോ, ഭയങ്കര വിഷമമാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ. പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞ് വരും, അത് നോർമലി അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഈ വീടുണ്ടോ, ഇവിടെയൊക്കെ ആൾക്കാർ ഇപ്പം ജീവിക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ ആൾക്കാരുണ്ട്, അവിടെ ആൾക്കാരുണ്ട്, ആ വീട്ടിലുണ്ട് കണ്ടോ, അങ്ങ് അവിടെ ഒരു വീടുണ്ട് കണ്ടോ, ഈ വീട്ടിലും ആ വീട്ടിലും ഉണ്ട്. പിന്നെ അവിടെ ഇപ്പോൾ പാടി, ആ പാടിയിലും ആൾക്കാരുണ്ട്, അവിടെ ഉണ്ട് അങ്ങനൊരു പാടി. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകട്ടോ. ഓക്കെ, പിന്നെ മനസ്സിലുണ്ടായിരുന്നു നമ്മുടെ ഓൾ കേരള ട്രിപ്പിൽ പുത്തുമലയും അതുപോലെ നമ്മുടെ പച്ചക്കാടിലെ ശ്രീകുമാരട്ടെ ചെകുഭേരനെയും ഉൾപ്പെടുത്തണം. ഇവിടെ പാലം വന്നു കേട്ടോ, ഇതൊക്കെ പൊട്ടിപ്പൊളിന് പോയതാ കണ്ടോ. ഇവിടെ പാലം വന്നു, ഏതോ ടൂറിസ്റ്റ് ടീം ഇതാ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങ് അവിടെ തണലിൽ പോയിട്ട് കണ്ടോ. അതിലൂടെ വെള്ളം പോകുന്നുണ്ടോ താറ്റേക്കുടി. ഇതൊക്കെ തേയിലത്തോട്ട കേട്ടോ, തേയിലയാണ് കംപ്ലീറ്റ്. ഇതുവഴിയാണ് ഇങ്ങനെ ഉരുൾപൊട്ടിയിട്ട് ഇങ്ങനെ പാസ്സായത്, അങ്ങോട്ടേക്ക് പോയത്. ഇപ്പോൾ ഒരു പുഴ പോലെ ആയി കേട്ടോ, കുറേ മാറി, അതങ്ങനെയാണ് കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെ മാറി മാറി വരും. ഇതങ്ങനാണ് ഉരുൾപൊട്ടിയത്, അങ്ങനെ മോളുന്നു. ഒരു ട്രാവലറിൽ ആൾ വന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. എന്തായാലും വേദന തന്നെയാണ് ഇവിടെ വരുന്നവർക്കും ഇവിടെ ഉണ്ടായവർക്കും എല്ലാവർക്കും ഓർക്കുമ്പോൾ വിഷമമുണ്ട്. ഇതൊക്കെ റോഡ് കുറച്ച് ചെറിയ മോശം, ബാക്കിയെല്ലാം നല്ല തന്നെ കുഴപ്പമൊന്നുമില്ല. ഇതോ ഞാൻ പറഞ്ഞ 800 ഇതോ കണ്ടോ, മാരുതി 800 കണ്ടോ. ഇത് മൊത്തം പൊട്ടിപ്പൊളിന് കിടക്കുക, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോഴും റോഡ് സൈഡിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഈ വണ്ടി, അതിൻ്റെ ഉൾഭാഗം നോക്കിയാ കണ്ടോ മൊത്തം പൊട്ടിപ്പൊളിന് കിടക്കുക. ഇപ്പം 3 വർഷമായി ഈ വണ്ടി ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്, അന്ന് ഉരുൾപൊട്ടലിൽ എടുത്ത് കരയിലിട്ടതാണ്. അതുപോലെ എന്താ സ്വിംഗ് സ്റ്റെറ്റർ ഒരു മെഷീൻ കേട്ടോ, ഫുള്ള് മണ്ണാണ്, ഇത് മണ്ണ് കോരിയിട്ടല്ലേ കണ്ടോ, കംപ്ലീറ്റ് മണ്ണ കേട്ടോ. ചെടിയൊക്കെ മുളച്ച്, ഇവിടെ ഫുൾ കാട് മുളച്ച് കേട്ടോ. ഇത് തിരച്ചല് എടുത്തിട്ട കേട്ടോ, മുകളിലേക്ക് റോഡ് സൈഡിലേക്ക് ഇട്ട, കണ്ടോ ഇത് റോഡ് സൈഡ് കേട്ടോ, തിരച്ചല് ഇട്ട കണ്ടോ, കംപ്ലീറ്റ് മണ്ണും ചെളിയാണ് കണ്ടോ. മോട്ടർ നോക്കിയ മോട്ടർ ഉണ്ടോ, ഇതൊക്കെ ചെടി മുളച്ചിട്ടോ, വലിയ കേബിളൊക്കെ ഇതാ, ഇത് ലൈൻ കമ്പിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതാണ് മെഷീൻ കേട്ടോ, ഇത് ഇവിടെ ഒരു മോട്ടർ ഇതാ, ഇത് ഇവിടുന്ന് എടുത്തിട്ട് ഇപ്പോൾ ഇട്ടതാണ്, അതിനെന്തോ അവശിഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടുന്ന് ഞാൻ കണ്ടിനി, ഞാൻ ആ സമയത്ത് ന്യൂസ് കണ്ടിനി, ഉരുൾപൊട്ടിയ സമയത്ത് ഉരുൾപൊട്ടിയതിന് ശേഷം ഇവിടെ JCB എടുത്തിട്ട് ഇങ്ങനെ ആൾക്കാരെ തിരയുന്ന സമയത്ത് ഇതെടുത്തിട്ട് ഇവിടെ കരക്കിട്ടതാ, അപ്പോൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് താഴോട്ട് ഇതാ, ഇവിടുന്ന് താഴോട്ട് ഒരു റോഡുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകട്ടോ. ഞാൻ ചാനലിൻ്റെ ന്യൂസിൽ കണ്ട ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതാട്ടോ, ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടോ, അവിടെയൊക്കെ ഇതേപോലെ ഉണ്ടായതാ, അവിടെയൊക്കെ ഫുട്ബോൾ ഗ്രൗണ്ട് സെറ്റ് ചെയ്ത്. ഇവിടെ ഒരു പാലം വന്നു, ചെറിയൊരു പാലം വന്നു കണ്ടോ, കോൺക്രീറ്റ് ചെയ്തിട്ട്. അവിടെയൊക്കെ പാടികളുണ്ടായിരുന്നു കേട്ടോ, പാടി അവിടെ ഇപ്പം പാടിയുണ്ട്. ഇവിടെയൊരു ചെറിയൊരു പാലം വന്നു കണ്ടോ, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ സ്ഥലം. അവിടെ ഗ്രൗണ്ട് സെറ്റ് ചെയ്ത്, നമുക്കേതാടാ ഗ്രൗണ്ട് ഒന്ന് നോക്കാടാ. ആ ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ആള് താമസമുണ്ട്. ഗ്രൗണ്ട് ആക്കിയത് കേട്ടോ കണ്ടോ, ഫുട്ബോൾ പോസ്റ്റും ഫുട്ബോളിൻ്റെ ഗോൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാ, രണ്ട് സൈഡിൽ പോസ്റ്റൊക്കെ ആക്കിയിട്ട്. അതുപോലെ കുറച്ച് കാലങ്ങളിങ്ങനെ കഴിയുമ്പോൾ മാറി മാറി വരും.
പിന്നെ അങ്ങ് അവിടെ പാടികളുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ താഴെയുള്ള ഇവിടെയുള്ള പാടികളൊക്കെ നഷ്ടപ്പെട്ടു, അതിൻ്റെ ഒന്നുമില്ല, ഒന്നും ബാക്കിയില്ല. അങ്ങ് അവിടെ ഇപ്പം മുകളിൽ പാടികളുണ്ട്. പിന്നെ വന്ന മരത്തിൻ്റെ കഷ്ണങ്ങളും പാറകളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, അവിടെയൊക്കെ പാറയുണ്ട് കേട്ടോ മുകളിൽ നിന്ന് വന്നേ. പക്ഷെ നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും കേട്ടോ, മുകളിൽ നിന്ന് വരുന്നല്ലേ, മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഉറവൊക്കെ വരുന്നതാണ്. അപ്പോൾ നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും, ശുദ്ധജലം എന്നൊക്കെ പറയുന്നില്ലേ, മിനറൽസ്, മിനറൽ വാട്ടർ അങ്ങനെ പറയാം, മിനറൽസ് ആയിരിക്കും ഫുള്ള്. കണ്ട ഉരുൾപൊട്ടിയിട്ട് മണ്ണ് വന്ന് വീണ സ്ഥലമാണ്. ഇവിടെയൊക്കെ കാടിപ്പം കയറി, ഇതിപ്പം പഴയ ഒരു എന്താ പറയുക, പുതിയൊരു ടൈപ്പ് സംഭവമായി മാറും. കാടൊക്കെ വളർന്നിട്ട് മേലെ മേലെ കുറച്ച് കഴിയുമ്പം ആൾക്കാരൊക്കെ വന്ന് താമസിച്ച് ആ ഒരു ലെവലാവും. ആ വീട് രണ്ടും അത് അവിടെയാണ് കേട്ടോ, അങ്ങ് അവിടെ. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് അങ്ങാണ് കേട്ടോ, അങ്ങനെ വരുന്ന വഴിക്കാണ് 900 ഓഫ് റോഡും ട്രക്കിംഗ് എല്ലാം അല്ലേ, അതെല്ലാം അപ്പുറം വരുന്ന വഴിക്കാട്ടോ. അപ്പോൾ അവിടത്തേക്കൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ട് അവിടത്തേക്കൊക്കെ. തേയിലാണ്ടോ, എന്താ രസമല്ലേ കാണേ. ഇങ്ങനത്തെ സ്ഥലമായിരുന്നു അവിടെ, ഉരുൾപൊട്ടിയിട്ട് കംപ്ലീറ്റ് നശിച്ചു, നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഈ കാണുന്ന തേയിലൻ്റെ അതേപോലെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് കോരിക്കൊണ്ട് പോയി. ഇന്ന് വെയിലാണ് കേട്ടോ, മഴ രാവിലെ ചെറിയ മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് നല്ല കാലാവസ്ഥയാണ്. എന്താ സിപ്പ് ലൈൻ, ഇതാ ഇവിടെ സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരും കേട്ടോ. പിന്നെ ഒരു കുതിരനൊക്കെ കാണുന്നുണ്ട്, കണ്ടോ ഇവിടെയാണ് സിപ്പ് ലൈൻ, കണ്ടോ സിപ്പ് ലൈൻ കണ്ടോ. അവിടെ പശുവുണ്ട്, പിന്നെ ഇവിടെ കുതിര ഉണ്ട് കേട്ടോ, കണ്ടോ ഒരു വൈറ്റ് കുതിര. അതാ ഇതാ, ഇതാണ് സിപ്പ് ലൈൻ. ഇവിടെയൊക്കെ വരുന്ന ഫാമിലിയായി വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ സിപ്പ് ലൈൻ പോകുന്ന നേരെ അങ്ങോട്ടേക്ക് തന്നെ കേട്ടോ, അങ്ങ് ഉരുൾപൊട്ടീനെ ക്രോസ് ആയിട്ടാണ് അങ്ങോട്ടേക്കാണ് പോകുന്നത് സിപ്പ് ലൈൻ. ശരിക്കും ഇവിടെ തേയിലൊക്കെ ആയിട്ട് അടിപൊളിയാട്ടോ, കണ്ടോ എന്ത് രസമുള്ള സ്ഥലമാണ്, എന്താ ബ്യൂട്ടി അല്ലേ. വയനാട് എന്ന് പറഞ്ഞാൽ വേറെ രസമുള്ള സ്ഥലമാട്ടോ. പിന്നെ ഞാനിപ്പോൾ പോകുന്ന റൂട്ടിൽ രാത്രിയൊക്കെ മാനെല്ലാം കാണാം, മാന് അതുപോലെ ഇടക്ക് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാട്ടോ ഇപ്പോൾ പോകുന്ന ഈ റൂട്ട്. ഞാൻ മാനൊക്കെ കണ്ടിട്ടുണ്ട് സന്ധ്യ സമയത്ത്, മൈരിപ്പ് സമയത്ത് ഞാൻ ഇവിടെ വന്നേരോ മാനൊക്കെ കണ്ടു. മാൻ മ്ലാവ് എന്ന് പറയും അല്ലേ, മ്ലാവ്, ആ മാൻ്റെ കുറച്ച് വലുത്. എന്താ നമ്മൾ മുകളിൽ പച്ചക്കാട്, ഈ ഏരിയ ശരിക്കും പച്ചക്കാട് എന്നാണ് പറയുക കേട്ടോ. പുത്തുമല അവിടെ അത് കഴിഞ്ഞ് കുറച്ച് മുകളിലോട്ട് പച്ചക്കാട്, ചെകുവേറിൻ്റെലോ ശ്രീകുമാരേട്ടൻ്റെ വീടിൻ്റെ ഏരിയ പച്ചക്കാടാണ് കേട്ടോ. ശരിക്കും ഞാനൊരു രാത്രിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, രാത്രി ഇവിടെ വന്നിട്ട് ഞാൻ ഒരു 9 വൈകിട്ട് വന്നതാ, ഒരു 9 ഞാൻ ഇതിലോട്ട് തിരിച്ചു പോയിനി. അപ്പം ഭയങ്കര അവസ്ഥ കേട്ടോ. ഒരു വീട് കണ്ടോ, ഉരുൾപൊട്ടലിൽ പൊളിഞ്ഞു പോയ വീട് കണ്ടോ. ഇവിടെ ഒന്നും ഇപ്പം ആളില്ല കേട്ടോ, ആൾക്കാരില്ല, ആ സമയത്ത് തന്നെ ഒഴിപ്പിച്ചതാണ്. ഈ വീടൊക്കെ പോയി. അതുപോലെ ഇതൊരു ചെറിയൊരു എന്താ പറയുക, ഷോ പള്ളിയും വീടൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാട്ടോ ഇത്, കണ്ടോ കുറച്ച് കൊടിമരവും. വീടൊക്കെ നോക്കിയേ, അതിൽ ഇറങ്ങിയിട്ടും ജസ്റ്റ് ഒന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇതിൻ്റെ മുകളിലൊക്കെ വീടുണ്ട് കേട്ടോ, അവിടെയൊക്കെ വീടുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അത് അവിടെ ഉണ്ട്. ഇവിടെ കണ്ടോ പൊളിഞ്ഞിട്ട് നേരെ താഴെ, അവിടെയൊക്കെ പൊളിഞ്ഞ വീടാട്ടോ. പിന്നെ ഈ വീടൊക്കെ, ഇവിടെ ഒരു വീടതാ, ഈ വീടുണ്ടോ, ഒരു ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങ് അവിടെ ബൈക്ക് ഉണ്ടോ, ബേക്ക് ടയറൊക്കെ മണ്ണിൻ്റെ അടിയിലാണ് ഉള്ളത്, സൈക്കിൾ ബൈക്ക് അങ്ങ് അവിടെ. ഇതുപോലെ ഇവിടെയൊക്കെ വീട് പൊളിഞ്ഞ് കിടക്കുക, നോക്കിയാൽ താഴെ നോക്കിയാൽ. ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ, ഇങ്ങനെ ഉണ്ട്. അവിടെ ചെറിയൊരു വെള്ളം കെട്ട്, വെള്ളക്കെട്ട് കാണുന്നുണ്ട്, ഒരു കുളം പോലെ കാണുന്നുണ്ട് അങ്ങനെ. അവിടെ വീടൊക്കെ പൊളിഞ്ഞിട്ട് അവസ്ഥ നോക്കിയേ. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന സമയത്ത് ഈ വീട് കണ്ടോ, വൈറ്റ് വീട്. ഈ വീടിൻ്റെ ഓണർ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ എന്നെ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോയിലുണ്ട്. അവർ പറയുന്ന വെച്ചാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വീടുണ്ട്, അതുപോലെ ഇപ്പുറം വീടുണ്ട്. ഇവിടുത്തൊക്കെ കുറച്ച് ആൾക്കാർ മരണപ്പെട്ടു പോയി. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം ഒരു വീടുണ്ട്, അതിൻ്റെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒന്നും ബാക്കിയില്ല, അവിടെ ഒന്നും ഒന്നും ബാക്കിയില്ല. ഇതിപ്പോൾ അടച്ചിട്ടേ ഉള്ളത്, ഈ വീടിപ്പോൾ അടച്ചിട്ടേ ഉള്ളത്. പിന്നെ ഇവിടെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു അവർക്ക്, അതൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ഇതൊക്കെ അവരുടെ റിലേഷൻ്റെ വീടാണെന്നാണ് പറഞ്ഞത് ആ വീഡിയോയിൽ. അതൊക്കെ പൊളിഞ്ഞു നോക്കിയേ. അവരൊക്കെ ഇവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വീട് മാറിയിട്ടുണ്ട്. അപ്പം തന്നെ വീട് മാറി, ഞാനൊന്ന് ജസ്റ്റ് താവട്ടേക്ക് ഇറങ്ങിയിട്ട് ആ വീടൊന്ന് നോക്കട്ടെ, പൊളിഞ്ഞ വീട്. എൻ്റെ ബൈക്ക് അങ്ങ് അവിടെയുള്ളത്, ആ റോഡ് മേലെ ഉള്ളത്. അപ്പോൾ ഇവിടത്തേക്ക് ചെറിയൊരു കോൺക്രീറ്റ് പോലത്തെ ഒരു റോഡുണ്ട്, കോൺക്രീറ്റ് തന്നെ തോന്നി. കണ്ടോ വീട് കണ്ടോ, ഇത് കിച്ചണാണ് കേട്ടോ, ഇത് ബാക്ക് സൈഡ്. എന്താ അവസ്ഥ നോക്കിയേ,
ചെറിയൊരു റൂം. ഫുൾ കാട് പിടിച്ചിട്ട് മരം വളരുന്നുണ്ട് ഇവിടെ. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്തൊക്കെ ഇത്, ബെഡ് കണ്ട, ബെഡിൻ്റെ കുരങ്ങണ്ട, എന്താണല്ലേ അവസ്ഥ. ഇതാണ് ഇവിടത്തേക്കുള്ള വഴി കേട്ടോ. മുകളിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരിക, കല്ല് വെച്ചിട്ട്, കരിങ്കല്ല് വെച്ചിട്ട് വഴി സെറ്റാക്കിയിട്ടുണ്ട്. എന്താ, ഇതാണ് വീടിൻ്റെ അവസ്ഥ കേട്ടോ. മൊത്തം നശിച്ച്, എന്താ പറയുക, ശരിക്കും പറഞ്ഞത് വലിയൊരു വീടാട്ടോ. അങ്ങനത്തോളുണ്ട്, കുറച്ച് റൂമൊക്കെ ഉള്ള വീടാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുന്ന് മാറിയവർക്ക് വീടും സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വേറെ അപ്പുറം താമസിക്കുന്നുണ്ട് കേട്ടോ. എന്താ, ഇതാണ് അവസ്ഥ ഇവിടുത്തെ. ഇപ്പോഴും ഇങ്ങനെ തന്നെ അവസ്ഥ. ശരിക്കും ഇവിടെ വരുമ്പോൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം എന്നറിയാം, നമ്മൾ ആലോചിക്കുന്ന കാര്യം, ആ സമയത്ത് ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും. അതാണ് വല്ലാത്ത അവസ്ഥയായിരിക്കും അല്ലേ. സ്വന്തം കിടപ്പാടം വിട്ട് പോകേണ്ട ഒരവസ്ഥ ആലോചിക്കാൻ പറ്റുന്നില്ല. ഇവിടെ മദ്രസ, പള്ളി, സ്കൂൾ ഇതൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ. അമ്പലം ഇപ്പോൾ ഒന്നുമില്ല, ഉരുൾപൊട്ടലെല്ലാം പോയി. കണ്ട്, ഇവിടെയൊക്കെ വലിയ വീടുണ്ട് കേട്ടോ. വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. കണ്ടോ, ഇവിടെ ഒന്നും താമസിക്കാനുള്ള ഭാഗ്യമില്ല അവർക്ക്. ആ വീടൊക്കെ വലിയ രണ്ട് നില വീട്. ഇതേ ഈ വീട്, ഇവിടെ ഒരു ചെറിയൊരു വീട്, ബാർപ്പുട്ട്, നല്ല രസമുള്ള വീട് കേട്ടോ. അതൊക്കെ പോയി. ഈ ഭാഗത്ത് ഇവിടെയൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പറ്റിയിട്ടില്ല കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു വീട് ഇതാ. പക്ഷെ ഇവിടെയൊന്നും ആൾക്ക് താമസിക്കാൻ പറ്റില്ല. ആ സമയത്ത് എല്ലാവരും ഒഴിപ്പിച്ചിനി, അവർക്ക് കണ്ട് സ്വന്തമായിട്ട് വേറെ കൊടുത്തില്ലേ. അതുകൊണ്ട് അതൊക്കെ പോയി. ഞാൻ ആലോചിക്കുന്നു, പുതിയ വലിയ വീടെടുത്തവരെല്ലാം അവസ്ഥ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാന്നല്ലേ. ഇവിടെ വീടെടുത്ത് താമസിക്കാൻ തുടങ്ങിയവരവസ്ഥയൊക്കെ പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറാന്നൊക്കെ പറയുമ്പോൾ എന്താ അവസ്ഥ അല്ലേ. ഇവിടെ ഒരു വീട് ഇതോ. ഞാനിപ്പോൾ നേരെ നമ്മുടെ ശ്രീകുമാരാട്ടനടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. പച്ചക്കാട് എന്ന് പറഞ്ഞ സ്ഥലം, ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ വരുന്ന കേട്ടോ. മഴവെള്ളം മുകളിൽ ഇപ്പോൾ ഇതാ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ച് പോകാനുണ്ട്. പാറ നോക്കിയേ, ഉരുൾ പൊട്ടുമ്പോഴാണ് ഇങ്ങനെ ഭൂമിൻ്റെ ഇവിടെയൊക്കെ പാറ ഉണ്ട് നമുക്ക് അറിയാൻ പറ്റുക. കണ്ടോ, പാറ ഉണ്ടോ. പിന്നെ അങ്ങ് അവിടെ ഒരു ചെറിയൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. ചെറിയ പായനെ കൊണ്ട്, താർപ്പായനെ കൊണ്ട് ചെറിയ ഷെഡ് കെട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് വന്ന് മാഞ്ഞ കണ്ടിട്ടാ ഒരു മരിവ് സമയത്ത്. പക്ഷെ നമ്മളെ കണ്ടാൽ നിൽക്കൂല കേട്ടോ, അത് പോവും പെട്ടെന്ന്, അത് ഓടിപ്പോവും. എന്താ അവസ്ഥ അല്ലേ. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം കേട്ടോ. അങ്ങനെ വണ്ടിയുടെ സൈഡാക്കി കേട്ടോ ഗായ്സ്. അങ്ങനെ ഞാനിവിടെ എത്തി കേട്ടോ. ഇനി നേരെ പോകുന്നത് നമ്മുടെ ശ്രീമാരുടെ അടുത്തേക്ക്. ഓക്കെ, നമ്മുടെ ചെഗുവാരിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മുമ്പ് ഉരുൾപൊട്ടത്തിന് മുമ്പ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. മോശമില്ലാത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ആ ഉരുൾപൊട്ടിൽ അതൊക്കെ പോയി എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്തായാലും കാണണേ, മറക്കാതെ കാണാം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ഇനി അങ്ങോട്ടേക്ക് അടിപൊളി വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ തൊട്ടടുത്തൊരു ബെല്ല് വരും, ബെല്ലേക്കൊന്ന് എനേബിൾ ചെയ്യും. മറക്കാതെ ഇപ്പം തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.